ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ സീരീസ് ഓഫ് ഇരിയ ഫ്രം സ്റ്റഡി ബോട്ടണി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് പ്രീവിയസ് ഇയർ ബയോളജി ക്വസ്റ്റ്യൻസ് ടു തൗസൻഡ് സെവൻറ്റീൻ ആണ് സോ ഇത് ഈ സീരീസ് ഓഫ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമാണ് ഇതിന് മുൻപത്തെ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ഈ ടു തൗസൻഡ് സെവൻറ്റീനിലെ ബയോളജി പാർട്ട് മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ടൂ തൗസൻഡ് എയ്റ്റീൻ ആൻഡ് ടു തൗസൻഡ് നയൻറ്റീൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മളെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസൊക്കെ എക്സാമിന് മുൻപ് ഒന്ന് കണ്ടുനോക്കുക ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ഫോർ യു ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബിക്കോസ് നിങ്ങളുടെ ലൈക്സിലൂടെയും കമൻസിലൂടെയും ഒക്കെ മാത്രമേ എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പ് ആവുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻ ബോക്സിൽ പറയാം അതുകൂടാതെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ടു തൗസൻഡ് സെവൻറ്റീനാണ് ഇതിലെ ബയോളജി പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതിൽ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൂടാതെ ഈ കൊസ്റ്റ്യൻ പേപ്പറിന്റെ പേപ്പർ കോഡ് എന്ന് പറയുന്നത് എ ആണ് സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റൻ നമ്പർ സിക്സ് അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് എ പി സി ഇസ് പ്രോട്ടീൻ ഡീഗ്രഡേഷൻ മെഷീനറി നെസസറി ഫോർ പ്രോപ്പർ മൈറ്റോസിസ് ഓഫ് ആനിമൽ സെൽസ് ഓർ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ഈസ് ഡെഫെക്റ്റീവ് ഇൻ എ ഹ്യൂമൻ സെൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പെക്ടഡ് ടു ഒക്കെ ആനിമൽ സെൽസിനും ഹെൽപ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണ് അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ഓർ എ പി ഇപ്പം എ പി സി എന്ന് പറയുന്നത് ഹ്യൂമൻ സെൽസിൽ ഡിഫക്റ്റീവ് ആയിട്ടാണെങ്കിൽ അതായത് ഈ കോംപ്ലക്സ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ഇതിൽ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സോ ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററിലാണ് സോ ഈ കോംപ്ലക്സിന്റെ പേരിൽ നിന്ന് തന്നെ ഇത് എന്തിനാണ് ഹെൽപ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് അനാഫേസ് പ്രൊമോട്ട് ൊമോട്ടിംഗ് കോംപ്ലക്സ് ദാറ്റ് മീൻസ് പ്രൊമോട്ട് ചെയ്യുന്ന കോംപ്ലക്സ് ആണ് അനാഫേസിൽ രണ്ട് ക്രൂഷ്യൽ ഇവന്റ്സ് ആണ് നടക്കുന്നത് ഒന്ന് സെൻട്രോമിയ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോമാറ്റിസ് സെപ്പറേറ്റ് ചെയ്യുന്നു രണ്ടാമത്തേത് ക്രോമാറ്റിറ്റ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു ഇത് രണ്ടുമാണ് ആണ് അനാഫേസിലെ ഇമ്പോർട്ടന്റ് ഇവന്റ് സോ ഈ രണ്ട് പ്രോസസ്സും സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയാണ് അനാഫേസ് പ്രൊമോട്ടിങ് കോംപ്ലക്സ് ഹെൽപ് ചെയ്യുന്നത് സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം അതിൽ ആദ്യത്തെ ഓപ്ഷൻ ക്രോമസോം നോട്ട് കണ്ടൻസ് പക്ഷേ അനാഫേസ് എന്ന് പറയുന്നത് ക്രോമോസോം നടക്കുന്ന സ്റ്റെപ്പ് അല്ല സോ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് വൺ വിൽ ബി ഫ്രാഗ്മെന്റഡ് അതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് ആൻഡ് ഓപ്ഷൻ ത്രീ ക്രോമസോം വിൽ നോട്ട് സെഗ്രിഗേറ്റ് അത് ശരിയാണ് അതായത് ഈ എ പി സി കോംപ്ലക്സ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ക്രോമാറ്റിറ്റ്സ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നടക്കില്ല സോ ക്രമസോൺ വിൽ നോട്ട് സെഗ്രിഗേറ്റ് അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് ആൻഡ് ഓപ്ഷൻ ഫോർ റീകോബിനേഷൻ ഓഫ് ക്രോമസോം ആം വിൽക്കം അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബിക്കോസ് എൻ ആ ഫേസിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല റീകോംബിനേഷൻ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ത്രീ ക്രോമസോംസ് വിൽ നോട്ട് സെഗ്രഗേറ്റ് സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഓരോ ഫേസിലും ക്രൂഷ്യൽ ഇവന്റ് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയാമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ആൻഡ് മൈറ്റോസിൽ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഡയഗ്രാംസിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും സൊ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ എക്സാമിന് മുൻപ് കറക്റ്റായിട്ട് പഠിച്ചിട്ടും മ്പർ വൺ സിക്സ്റ്റി സെവൻ മാൾട്ട് മാൾട്ടിന്റെ ഫുൾ ഫോം എന്താ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് ഡാഷ് പെർസെന്റ് ഓഫ് ദ ലിംഫോയ്ഡ് ടിഷ്യൂ ഇൻ ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ബോഡിയിലെ ലിംഫോയിഡ് ടിഷ്യൂസിന്റെ എത്ര പെർസെന്റേജ് ആണ് മാൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതായത് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റൻ ഇതിന്റെ ആൻസർ ഓപ്ഷൻ വൺ ആണ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂസ് ആണ് കൊസ്റ്റിൻ നമ്പർ വൺ സിക്സ് റിസപ്റ്റോ സൈറ്റ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിസപ്റ്റേഴ്സ് ആയിട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ സോ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അതിൽ പേജ് നമ്പർ നയൻറ്റീനിൽ ആൻസർ വിത്ത് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പ്രീ സിനാപ്റ്റിക് മെബ്രെയിനിലാണ് അതിന്റെ റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിരിക്കുന്നത് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പ്രൈനിലാണ് സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഫോർ പോസ്റ്റ് സിനാപ്റ്റിക് മെബ്രെയിൻ സോ ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അത് നമ്മൾ ഓർത്ത് വെക്കണം ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ കോസ്റ്റൻ നമ്പർ വൺ ർ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ബിക്കോസ് നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺസ് ഇതിന്റെ ഹൈപ്പർ സെക്രീഷൻ അതായത് ഈ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വീണ്ടും ഹൈപ്പർ സെക്രീഷൻ നടത്തിയിട്ടും ഹൈറ്റ് വെക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ നമ്മുടെ ബോൺസിന്റെ ഗ്രോത്തിന് കാരണമായിട്ടുള്ളത് എപ്പിഫൈസിയൽ പ്ലേറ്റ്സ് ആണ് ഈ പ്ലേറ്റ്സ് ഓപ്പൺ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ബോൺസ് വളരുന്നത് അപ്പം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അഡോളസൻസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എപ്പിഫ് ക്ലോസ് ചെയ്യും സോ ഗ്രോത്ത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലും ഈ മുതിർന്ന ആൾക്കാർ വീണ്ടും വളരുന്നില്ല അപ്പം നമ്മുടെ ബോൺസിന്റെ ഗ്രോത്തിന് കൺട്രോൾ ചെയ്യുന്നത് എപ്പിഫൈസിയൽ പ്ലേറ്റ് ആണ് കറക്റ്റ് ആൻസർപ്ഷൻ പ്ലേറ്റ് ക്ലോസ് ആഫ്റ്റർ അഡോളസൻസ് ക്വസ്റ്റ്യൻ നമ്പർ വൺ സെവൻ്റി അലക്സാണ്ടർ ഓൺ ഹംബോൾട്ട് ഡിസ്ക്രൈബ്ഡ് ഫോർ ദസ്റ്റ് ടൈം ഈ നാല് ഓപ്ഷൻസിൽ ഏതാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ കോൺട്രിബ്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

സെവന്റി വൺ മൈലിൻ ഷീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈ മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെൽസ് ആണെന്നാണ് ക്വസ്റ്റൻ ഈ ന്യൂറോൺ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഏത് ചാപ്റ്റർ ആയിരുന്നു യെസ് പ്ലസ് വൺ ബയോളജി ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അതിലെ ഒരു ക്വസ്റ്റൻ ആണ് ഇത് സോ അതിന്റെ ആൻസർ നമുക്ക് പേജ് നമ്പർ ത്രീ സെവൻറ്റീനിൽ കാണാം ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഷോൺ സെൽസ് ആൻഡ് ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ് ഇപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് ഷോൺ സെൽസ് ഒരു ഓപ്ഷൻ ആയിട്ട് ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് മറ്റൊരു ഓപ്ഷനായിട്ട് ഷോൺ സെൽസ് ആൻഡ് ഒളിഗോ ഡെൻഡ്രോസൈറ്റ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ ചെയ്യേണ്ടത് ബിക്കോസ് അത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ സെല്ലാണ് അത് മാത്രമല്ല ഇത് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് എന്നാൽ ഷാൺ സെൽസ് എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് അപ്പം രണ്ട് സെൽസും മയലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ദ കറക്ട് ആൻസർ ഈസ് ഓപ്ഷൻ വൺ ഷാൺ സെൽസ് ആൻഡ് സോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് മലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എഴുതണം പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാൺ സെൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ാണ്സ്റ്റ്യൻ നമ്പർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ഇൻ കേസ് ഓഫ് എ കപ്പിൾ വെയിൽ ഹാവിംഗ് എ വെരി ലോ സ്പെം കൌണ്ട് വിസ് ടെക്നീക് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ഫെർട്ടിലൈസേഷൻ മെയിൽസിന്റെ സ്പേം കൗണ്ട് വളരെ കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഏത് ടെക്നിക്കാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുക അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ സോ ഓപ്ഷൻ വൺ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ഓപ്ഷൻ ടൂ ഗ്യാമറ്റ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ഫാലോപിയൻ ഓപ്ഷൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് ഓപ്ഷൻ ഫോർ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ അപ്പം ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ത്രീ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ദാറ്റ് ഈസ് സെമൻ ആർട്ടിഫിഷ്യലി ഇൻജെക്ട് ചെയ്യുന്ന പ്രോസസ് ഇവിടെ മെയിൽ പാർട്ട്ണർ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്പർ ഓഫ് സ്പേം ഈസ് വെരി ലെസ് അപ്പൊ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കില്ല പക്ഷെ അത് നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും സോ നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഫെർട്ടിലൈസേഷന്റെ സാധ്യത ഇൻക്രീസ് ചെയ്യാൻ പറ്റും സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ത്രീ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ക്വസ്റ്റ്യൻ നമ്പർ വൺ സെവന്റി ത്രീ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണന്റ് പ്രൊവൈഡ്സ് സ്റ്റിക്കി ക്യാരക്ടർ ടു ദ ബാക്ടീരിയൽ സെൽ ബാക്ടീരിയൽ സെല്ലിന് ആ സ്റ്റിക്കി ക്യാരക്ടർ പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള കമ്പോണന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഫോർ ലൈക്കോ കാലിക്സ് അതിനെ തന്നെയാണ് സ്ലൈം ലെയർ എന്നും പറയുന്നത് ഇങ്ങനെ ഈ സ്റ്റിക്കി ആയിട്ടുള്ള ലെയർ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഓരോ പ്ലാന്റ്സിന്റെയും ഡെഡ് ആൻഡ് ഡിക്കെയിങ് ആയിട്ടുള്ള മാറ്റേഴ്സിന്റെ മുകളിലൂടെ പോകുമ്പോൾ അവർക്ക് അതിലെ ന്യൂട്രിഷൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ഈ ഗ്ലൈക്കോ കാലിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻസ് യൂസ് ചെയ്തിട്ടാണ് സോ ഗ്ലൈക്കോ കാലിക്സ് ഈസ് ഓൾസോ നോൺ ലെയർ സോ ആൻസർ ദൻ ഫോർക്കോലിക്സ് ക്വസ്റ്റൻ നമ്പർ വൺ സെവൻറ്റി ഫോർ ഡി റെപ്ലിക്കേഷൻ ഇൻ ബാക്ടീരിയ ബാക്ടീരിയയിലെ ഡി എൻ എ റപ്ലിക്കേഷൻ എപ്പോഴാണ് നടക്കുക എന്നാണ് ക്വസ്റ്റ്യൻ സോ ഇത് പഠിക്കുന്നതിന് മുൻപ് ബാക്ടീരിയ ഇസ് എ പ്രോ കാരിയോട്ടിക് ഓർഗാനിസം സോ അതിൽ ട്രൂ ന്യൂക്ലിയസ് ഇല്ല അതുകൊണ്ട് തന്നെ അതിൽ ന്യൂക്ലിയോളജസ് എന്ന സ്ട്രക്ചർ ഉണ്ടാവും ില്ല സോ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം സോ ഇതൊരു പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ഒന്നും അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് മറ്റൊരു കാര്യം ഈ ബാക്ടീരിയാസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിഷറിലൂടെയാണ് സോ ഒരു ബാക്ടീരിയ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു അങ്ങനെയാണ് അവരുടെ നടക്കുന്നത് സോ ഇങ്ങനെ ഒരു ഓർഗാനിസം രണ്ട് ഓർഗാനിസം ആയിട്ട് മാറുന്ന സമയത്ത് ഇവരുടെ ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ടൂ പ്രയർ ടു ഫിഷൻ ഫിഷന് മുൻപായിട്ടാണ് ഡി എൻ റപ്ലിക്കേഷൻ നടക്കുന്നത് അപ്പം ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ത്രീ ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് എലിമിനേഷൻ മെത്തേഡിലൂടെ ഓപ്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും ക്വസ്റ്റൻ നമ്പർ വൺ സെവന്റി ഫൈവ്ഷൻ ഓഫ് കോപ്പർ അയോൺസ് ഇൻ കോപ്പർ റിലീസിംഗ് അയോഡീസ് കോപ്പർ റിലീസ് ീസിംഗ് ഐഒഡീസിൽ അതിന്റെ കോപ്പർ ഐയോൺസിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ബർത്ത് കൺട്രോളിന് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കോപ്പർ റിലീസിങ് ഐയോഡീസ് അപ്പം ഇതിലെ കോപ്പർ എന്തിനാണ് ഹെൽപ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ സോ ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു ബയോളജി റീപ്രോഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് സോ ഇങ്ങനെയുള്ള കോപ്പർ ഐയുഡീസിൽ ഈ കോപ്പർ അയോൺസ് ഹെൽപ് ചെയ്യുന്നത് അത് സ്പേമിന്റെ മോർട്ടിലിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്പേമിന്റെ മോർട്ടിലിറ്റി സപ്രസ് ചെയ്യാനാണ് കോപ്പർ റിലീസിംഗ് ഐയോഡീസ് യൂസ് ചെയ്യുന്നത് സോ ഇങ്ങനെ ഈ സ്പേം മോർട്ടിലിറ്റി സപ്രസ് ചെയ്യുന്നതിലൂടെ ഈ സ്പേമിന് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള എബിലിറ്റി അതിന്റെ കപ്പാസിറ്റിയാണ് റെഡ്യൂസ് ചെയ്യുന്നത് ദ ഓപ്ഷൻ വൺ

ഓപ്ഷൻ ദ റൈറ്റ് ആൻസർ ദാറ്റ് ഈസ് പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ തുടങ്ങിയ പ്രോസസ് ആണ് സസ്പെൻഡ് സോളിഡ് വേസ്റ്റ് ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് കുറെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും ആൻഡ് സെഡിമെന്റേഷൻ പ്രോസസ്സിലൂടെ മാക്സിമം എമൌണ്ട് ഓഫ് സസ്പെൻഡ് സോളിഡ് വേസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ത്രീ പ്രൈമറി ട്രീറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്പർ വൺ സെവൻറി സെവൻ ദ വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യൂർ വാട്ടർ ഈസ് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആൻഡ് പ്യൂർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ സെവന്റി എയ്റ്റ് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഹോട്ട് വുഡ് ഹോട്ട് വുഡിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തത് ഇതില് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ സോ ഹാർഡ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും ഓട് മേയുന്നതിനും മുൻപ് പട്ടികയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഹാർഡ് ആയിരിക്കും ബിക്കോസ് അത് സ്ട്രോങ് ആയിരിക്കും അതുപോലെ തന്നെ ചിതല് വന്ന് പെട്ടെന്ന് നശിച്ചു പോവാത്ത സ്ട്രോങ് ആയിട്ടുള്ള വുഡായിരിക്കും ഈ ഹാർഡ് എന്ന് പറയുന്നത് മരത്തിന്റെ കാതൽ എന്നൊക്കെ പറയുന്നത് ഈ പാർട്ടിനെയാണ് സോ ഹാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഓർത്താൽ മതി ഇതിൽ ഈ ഹാർഡ് കുറിച്ച് ചോദിച്ചിട്ട് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം ആദ്യത്തെ ഓപ്ഷൻ ഓർഗാനിക് കോമ്പോണൻസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ഇറ്റ് അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനെ ഓർഗാനിക് കോമ്പോണൻസ് ഡെപ്പോസിറ്റ് ചെയ്തതുകൊണ്ടാണ് മറ്റ് ജീവികൾക്ക് പ്ലാന്റിന്റെ ഈ പാർട്ട് നശിപ്പിക്കാൻ പറ്റാത്തത് ചിലപ്പം ഈ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ടോക്സിക് ആയിരിക്കും അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഉള്ളതായിരിക്കും അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഈ ഓർഗാനിക് കോമ്പോണ്ട്സ് മൂലം ഈ വുഡിന്റെ മരത്തിന്റെ ഈ പെർട്ടിക്കുലർ പാർട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ആൻഡ് ഇറ്റ് ഈസ് ഹൈലി ഡ്യൂറബിൾ ഹൈലി ഡ്യൂറബിൾ ആയതുകൊണ്ടാണ് അതായത് അത് സ്ട്രോങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാലം കേടാവാതെ നിൽക്കുന്നതുകൊണ്ടാണ് അത് നമ്മൾ നമ്മുടെ വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് ഹൈലി ഡ്യൂറബിൾ ആ ഓപ്ഷനും ശരിയാണ് തേർഡ് വൺ ഇറ്റ് കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽസ് എഫിഷ്യൻലി അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഡ്യൂറബിൾ ആണ് അതുപോലെ തന്നെ ഇത് ഡെഡ് സെൽസ് ആയിരിക്കും പണ്ട് ആക്റ്റീവ് ആയിരുന്ന സൈലം ഫ്ലോയൊക്കെയാണ് പിന്നീട് ഹാർഡ് ഫുഡ് ആയിട്ട് മാറുന്നത് അത് വാട്ടർ അല്ലെങ്കിൽ മിനറൽസിനെ കണ്ടക്ട് ചെയ്യില്ല പണ്ട് കണ്ടക്ട് ചെയ്തിരുന്നു പിന്നീട് അത് ഓർഗാനിക് കോമ്പോണൻസ് ഒക്കെ വെച്ച് ഫിൽ ചെയ്ത് വാട്ടർ മിനറൽ കണ്ടക്ഷനെ ഹെൽപ്പ് ചെയ്യാത്ത പാർട്ടാണ് സോ തേർഡ് ഓപ്ഷൻ ഇസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വൺ ഇറ്റ് കംപ്രൈസസ് വിത്ത് ഹൈലി ലിഗ്നിഫൈഡ് വാൾസ് അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ് അതായത് ഡെഡ് എലമെന്റ്സ് ആയിരിക്കും അതിൽ കൂടുതൽ ഉണ്ടാവുക ലിഗ്നിഫൈഡ് വാൾസ് മീൻസ് ദാറ്റ് മീൻസ് അവിടെ ലിഗ്നിൻ എന്ന സബ്സ്റ്റൻസ് ഇങ്ങനെയുള്ള സെൽ വാൾസിന്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും സോ ഇങ്ങനെ ലിഗ്നിഫിക്കേഷൻ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഈ പാർട്ടിനെ സ്ട്രോങ് ആക്കുന്നതിന് പറ്റുന്നു ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ത്രീ ആണ് ഇറ്റ് കണ്ടക്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് വാട്ടർ ആൻഡ് മിനറൽസ് എഫിഷ്യൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന പാർട്ട് സാപ്പ് ആയിരിക്കും സോ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ ത്രീ അതുകൊണ്ട് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറും ഓപ്ഷൻ ത്രീ ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ സെവൻറ്റി നൈൻസീമിയർ കോസ് ഡ്യൂ ഇൻ ഗ്ലോബിൻ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നതിലൂടെ പ്രോബ്ലം ആണ് തലാസീമിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ കണ്ടീഷൻസിന് കാരണമാവുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തത് അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റിൻപ്ഷൻ വൺ ആർ ഡ്യൂ ടുവ് ഡിഫെക്ട് ഗ്ലോബിൻ ചേഞ്ച് സിന്തസിസ് അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബിക്കോസ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ആണ് അതേസമയം സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം ആണ് ദാറ്റ് മീൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ദാറ്റ് മീൻസ് വളരെ കുറച്ച് മാത്രം ഗ്ലോബിൻ മോളിക്കൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ാണ് തലാസിമിയ വരുന്നത് എന്നാൽ അതേസമയം സെൽ അനീമിയയുടെ കാരണം ക്വാളിറ്റി ആണ് അതായത് ഇൻകറക്ട് ഫംഗ്ഷനിംഗ് ആയിട്ടുള്ള ഗ്ലോബിൻ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് എന്ന കണ്ടീഷൻ വരുന്നതിന് കാരണം സോ ചോദിച്ചത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് സോ ദാറ്റ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അടുത്തത് ഓപ്ഷൻ ടു ബോത്ത് ആർ ഡ്യൂ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡിഫക്ട് ഇൻ ഗ്ലോബിൻ ചെയിൻ അത് തെറ്റാണ് നമുക്കറിയാം ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഒന്ന് ക്വാളിറ്റേറ്റീവ് ആണ് തേർഡ് വൺ ഈസ് ഡ്യൂ ടു ലെസ് സിന്തസിസ് ഓഫ് ഗ്ലോബിൻ മോളിക്യൂൾസ് യെസ് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡിഫക്റ്റ് ആണ് ലെസ് നമ്പർ ഓഫ് ഗ്ലോബൽ മോളിക്യൂൾസ് കാരണമാണ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഓപ്ഷൻ ത്രീ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആൻഡ് ഓപ്ഷൻ സിക്വസിയസ് ഡ്യൂ ടു എ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ഓഫ് ഗ്ലോബിൻ മോളിക്യൂസ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സിക്വസെൽ അനീമിയ്ക്ക് കാരണം ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഗ്ലോബിൻ മോളിക്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓപ്ഷൻ ഫോർ ഓൾസോ റോങ് സ്റ്റേറ്റ്മെന്റ് ആൻസർമിയ്ലോബൽ മോളിക്കൂൾ ൻ ഓഫ് ദിസ് പേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ വൺ എയ്റ്റി ഫ്ലവേഴ്സ് വിച്ച് ഹാവ് സിംഗിൾ ഓവ്യൂൾ ഇൻ ദ ഓവറി ആൻഡ് ആർ പാക്ഡ് ഇൻ ടു ഇൻഫ്ലോറസെൻസ് ആർ യൂഷ്വലി പോളിനേറ്റഡ് ബൈ ദാറ്റ് മീൻസ് ഓരോ സിംഗിൾ ഫ്ലവേഴ്സിലും ഓരോ ഓവറിയിലും ഓരോ ഓവ്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെയുള്ള ന്യൂമറസ് ഫ്ളവേഴ്സിന്റെ ഒരു കൂട്ടം അതായത് ഒരു ഇൻഫ്ലോറസെൻസ് ആയിട്ടാണ് ഒരു പെർട്ടിക്കുലർ ഫ്ളവർ കാണുന്നതെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് മെയ്സ് റൈസ് ഒക്കെ തുടങ്ങിയ പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സ് സോ ഇങ്ങനെയുള്ള ഫ്ളവേഴ്സിൽ അതായത് കൂട്ടങ്ങളായിട്ട് കാണപ്പെടുന്ന ഫ്ലവേഴ്സിൽ തരം പോളിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആണ് ഓർ അനിമോഫിലി ദോ ഓപ്ഷൻ ത്രീ വിൻഡ് ദ കറക്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ട്നി അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമെൻറ്റ് സെഷൻ ഓർ സ്റ്റഡി ബോർട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ